പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. കർത്താവ് ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായിട്ട് തന്നു. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ദൈവജന ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 20:1 വാക്യം: സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. നമുക്കറിയാം, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി ഉപമകൾ പറയാനിടയായി. കർത്താവ് പറഞ്ഞ എല്ലാ ഉപമകളും എല്ലാവർക്കും മനസ്സിലാവുന്നതായിരുന്നു. അതുകൊണ്ട് അസാധാരണക്കാർ പോലും യേശുവിൻ്റെ കൂടെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും ഒരു ആൾക്കൂട്ടത്തിന് നടയിലാണ് കർത്താവ്. ആൾക്കൂട്ടം എപ്പോഴും അവനെ തിക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. അവരോടെല്ലാം തിരുവായി മൊഴിഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കർത്താവ് പറഞ്ഞത് സ്വർഗരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്, നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തോളം വേറൊരു ഗ്രന്ഥമില്ല. ദൈവമക്കളെ, മരണശേഷം എന്ത്, നിത്യതയിലെന്ത് എന്ന് വെളിപ്പെടുത്തി തരുന്ന അത് ബൈബിളിനോളം ഒരു ഗ്രന്ഥമില്ല കേട്ടോ. അതുകൊണ്ട് ഈ തിരുവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണ്. ഇതുവരെ ഈ വചനത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുമെന്ന് 500 മുമ്പ് യെശയ്യാവ് പറഞ്ഞല്ലേ, കന്യകയിൽ ജനിക്കും. ജനിച്ചോ? പരസ്യ ശുശ്രൂഷയെക്കുറിച്ച് 61 കാണുന്നു: എളിയവരോട് സദ്വർത്തമാൻ. ക്രൂശുമരണത്തെക്കുറിച്ച് 53 യെശയ്യാവ് 53 കാണുന്നു. നടന്നോ? ഉയർപ്പ് ആദ്യായത്തിൽ തന്നെയുണ്ട്. സഹസ്രാബ്ദ വാഴ്ച യെശയ്യാവിനകത്തുണ്ട്. ഇതുവരെ ഉള്ളതെല്ലാം നടന്നെങ്കിൽ ധൈര്യത്തോടെ, തൻ്റെ ഇടത്തോടെ, അഭിമാനത്തോടെ നമുക്ക് പറയാം: കെട്ടുകഥയല്ല ഇത്, ഊഹാപോഹമല്ല ഇത്, ഐതിഹ്യമല്ല ഇത്, ചരിത്ര സത്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ആ കാര്യത്തിനകത്ത് സ്വർഗരാജ്യത്തെക്കുറിച്ച് കത്താൻ വരുന്ന ഒരു ഉപമയാണ്. സ്വർഗരാജ്യം ഒരു മുന്തിരിത്തോട്ടവുമായിട്ട് കണക്റ്റഡാണ്. മുന്തിരിത്തോട്ടം, ആമേൻ. മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ നോക്കുന്ന ഇസ്രായേലി വ്യാപാരങ്ങളുണ്ട്, ആഹാബി ശക്തികളുണ്ട്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയാൻ, ഇല്ലായ്മ ചെയ്യാൻ പല ബാഹ്യ ശക്തികൾ കടന്നു വന്നു എന്നിരിക്കും. പക്ഷേ പ്രാർത്ഥനയും ഉപവാസവും സമർപ്പണവും ആരാധനയും തീരുമാനങ്ങളും ചിലതിൽ നിന്നൊക്കെ ഓടി ദൈവസേനയിലേക്ക് അടുത്തു വരുന്നതൊക്കെ ദൈവസാന്നിധ്യത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കാരണമായി തീരും. ഇവിടെ നോക്കിയേ, യേശു കർത്താവ് പറയുന്ന ഒരു ഉപമയാണ് സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാര്. മുന്തിരിത്തോട്ടത്തിൽ ആര് വേണം? വേലക്കാർ വേണം കേട്ടോ. ഇന്ന് കർത്താവിന് വേണമെങ്കിൽ ഇറങ്ങി വന്ന് തൻ്റെ ആ ആളത്വം, തൻ്റെ ആ ദൈവത്വം ഉപയോഗിച്ച് ലോകത്തെ മുഴുവനും തൻ്റെ കൺട്രോളിലാക്കാം. പക്ഷെ കർത്താവ് അത് ചെയ്യത്തില്ല. എന്താ ചെയ്യാത്തത്? ഞാനും നിങ്ങളും ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ് കർത്താവിൻ്റെ പ്രതിനിധികളായിട്ട് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ദൈവമാക്കി വച്ചേക്കുന്നത് കൊണ്ടാണ്. യെസ്, ഞാനും നിങ്ങളും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വേല വിശ്വസ്തതയോടെ ചെയ്യുന്നുണ്ട്. ദൈവമക്കളെ, എങ്ങനെങ്കിലും പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ മുന്നേറുകയില്ലയോ പലപ്പോഴും. കണക്കുകൊടുക്കണം കേട്ടോ, കണക്കുകൊടുക്കണം. ഈ ഭൂമി നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇവിടെ ഇട്ടിട്ട് പോകാനേ പറ്റും. ഇതിപ്പോൾ 2-3 തലമുറകൾക്കുള്ളത് ഉണ്ടാക്കാൻ പറ്റിയെന്നിരിക്കും, നേടിയെടുക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ ശൂന്യമായിട്ട് ദൈവസേനയിൽ പോയി നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ ആഴത്തിൽ കുഴിച്ച് വീട് പണിതതുപോലെ നിത്യതയ്ക്ക് വേണ്ടി
നിക്ഷേപിക്കുവാൻ, സമ്പാദിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നമ്മളെല്ലാം കർത്താവിൻ്റെ വേലക്കാരൻ, ദൈവവേലയുടെ ഭാഗമായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ ഒന്നാമതത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ തിരിച്ചറിയുന്നതിനകത്താണ് നമ്മളെ വിജയിരിക്കുന്നത്. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണിത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കണം. യെശയ്യാവിലൊരു വാക്യമുണ്ട്, മുമ്പുള്ളവ ഓർക്കണ്ട, പണ്ടുള്ളവ നിരൂപിക്കുന്നില്ല, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, നിങ്ങളത് അറിയുന്നില്ലയോ എന്നാ മലയാളത്തിൽ. പക്ഷെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ, നീ അതിനെ സംരക്ഷിക്കുകയില്ലയോ, നീ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയില്ലയോ. അനേകരും ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷകൾ, ചെറുതോ വലുതോ, ശുശ്രൂഷയുടെ വലിപ്പവും ചെറുപ്പവും അല്ല ദൈവമക്കളെ, പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം എന്നെ ഒരു വേല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യണം കേട്ടോ. ഈ ഉപമ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചിന്തിക്കും. കർത്താവിന് വേണ്ടി ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വളരെ ഹൃദ്യമായിട്ട് ഞങ്ങളോട് ഇടപെട്ട ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം. അപ്പച്ചന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിത്യതയും നല്ലവനും വിശ്വസനുമായ ദാസനെ എന്നുള്ള വിളിയേക്കാൻ ഞങ്ങളെല്ലാവരും സഹായിക്കും. ഈ സന്ദേശം കേട്ട് ആരും അങ്ങയുടെ വേലയിൽ നിന്ന് ഒഴിവുള്ളവരല്ലല്ലോ. രക്ഷിക്കപ്പെട്ട് ദൈവപൈതലായ എല്ലാവർക്കും കർത്താവ് തൻ്റെ വേല ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അത് തിരിച്ചറിയാനും അത് ദൈവനാമ മാത്രത്തിനായിട്ട് പ്രയോജനപ്പെടുത്താനും ഉപയോഗിക്കുവാനും ഒക്കെയുള്ള കൃപയും കരുത്തും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. എല്ലാ മഹത്വം അങ്ങേക്ക് തരുക. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.